പോലീസ് തീർച്ചയായും ആർജവത്തോടുകൂടി പെരുമാറണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പോലീസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു താങ്ക്ലെസ് ജോബാണ്. അവരെത്ര ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അവർ പെട്ടെന്ന് പിടിച്ചാൽ രണ്ടാഴ്ച കൊണ്ട് പിടിച്ചാൽ ഒരാഴ്ച കൊണ്ട് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് പറയും, ഒരാഴ്ച കൊണ്ട് പിടിച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് പിടിക്കുന്നില്ല എന്ന് പറയും, ഒരു ദിവസത്തിനകം പിടിച്ചാൽ എന്തുകൊണ്ട് അവർക്ക് തടയാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കും. അതുകൊണ്ട് പോലീസിങ് എന്നും ഒരു താങ്ക്ലെസ് ജോബാണ്. അതായത് നമുക്ക് പോലീസിനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ പോലീസുകാരുടെ ആ നന്മയും മറ്റും നമ്മൾ കാണാതിരിക്കരുത്. രണ്ട്, അദ്ദേഹത്തിന്റെ ഷാരോന്റെ കുടുംബത്തിലാൾ വളരെ മനോഹരമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതേ, എത്ര വലിയ പോലീസുകാരനാണെങ്കിലും ഇവര് സേതുരാമയ്യർ സിബിഐ ഒന്നും അല്ലല്ലോ. ഈ 22 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ കരുതാൻ കഴിയുന്നത് വളരെ വിരളമല്ലേ. നമ്മുടെ മാധ്യമപ്രവർത്തകർ പോലും ആദ്യം ഈ കുട്ടിയോടൊക്കെ സംസാരിച്ചപ്പോ വളരെ കൺവിൻസിങ് ആയിരുന്നു, വളരെ കൺവിൻസിങ് ആണ്, എന്നെ വെറുതെ വിടൂ, എന്നെ നിങ്ങൾ ശരിയപ്പോൾ അങ്ങനെ ആ രീതിയിൽ പറയുകയും. കാരണം നമ്മൾ ആരും ഒരു 22 വയസ്സുള്ള ചെറിയ പെൺകുട്ടി ഇത്രയും ഒരു ഹീനസ് ക്രൈം ചെയ്യുമെന്ന് കരുതില്ല. അത് പോലീസുകാർക്ക് ഒരുപക്ഷെ ധാരണ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും പോലീസുകാരെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. വളരെ എഫിഷ്യന്റ് ടീമാണ് ചെയ്യുന്നത്, വളരെ ഇപ്പൊ കേരള പോലീസ് പൊതുവെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നല്ല പോലീസ് ഫോഴ്സുകളിലൊന്നാണ്. അതുകൊണ്ട് അവരെങ്ങനെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ഒരുപക്ഷെ എല്ലാവരെയും ഫൂൾ ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും ആ കുട്ടിയുടെ പശ്ചാത്തലങ്ങളും ബാക്കി സഹായങ്ങളും എന്തെങ്കിലും അതൊക്കെ അന്വേഷിക്കണം. പക്ഷേ പോലീസ് അടക്കം അവർ മനുഷ്യരാണ്. നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലല്ലോ, റിയൽ പോലീസിംഗ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. സിനിമയിൽ കാണുമ്പോഴാണ് ആകെ 2 മണിക്കൂറിലേക്ക് ഒരു പഞ്ച് വരുന്നത്. ഇവർ ചിന്തിക്കുന്നു, പോയിന്റ് കണ്ടെത്തുന്നു. റിയൽ ലൈഫിൽ തെളിവ് കണ്ടെത്തുക, ധാരണ ഉണ്ടാക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. പോലീസിനെ കുറ്റം പറയുകയല്ല, പോലീസ് ക്രാക്ക് ചെയ്തതിൽ അവരെ അഭിനന്ദിക്കുകയും ഈ പെൺകുട്ടി എത്രമാത്രം അവരെയും ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ മിസ്ലീഡ് ചെയ്തു എന്നുകൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് എന്റെ സബ്മിഷൻ.